ഇഡിയുടെ വേട്ടയാടലെന്ന് ആവർത്തിക്കുകയാണ് സിപിഎം. പ്രഗുല, അരവിന്ദാക്ഷന്റെ അറസ്റ്റ് സിപിഎം മുന്നിൽ കണ്ടിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യം ചെയ്യൽ നടന്നു, അറസ്റ്റ് നടന്നു. അപ്പോഴും തന്നെ സിപിഎം ഉയർത്താത്ത ആക്ഷേപമാണ് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാവായ അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്തതിന് ശേഷം ഉയർത്തിയത്. അരവിന്ദാക്ഷൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്നതും ശ്രദ്ധേയം തന്നെയാണ്. 12-ാം തീയതി, കഴിഞ്ഞ സെപ്റ്റംബർ 12-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ മർദ്ദിച്ചുവെന്നും തന്നെ പുറം ലോകം കാണില്ലെന്നും ഹിന്ദിയിൽ സംസാരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നാണ് അരവിന്ദാക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം ഈ മുളവടിക്ക് തൻ്റെ കയ്യിലും കൈയിലും കൈകൊണ്ട് പിടലിയിലും മർദ്ദിച്ചുവെന്നും അരവിന്ദാക്ഷൻ പരാതിപ്പെട്ടിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് ഇഡി ഓഫീസിൽ നിന്ന് വിവരങ്ങൾ തേടിയതുമാണ്. അപ്പോൾ ഈ ഒരു പരാതി തന്നെ അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സിപിഎം പദ്ധതി ആയിരുന്നു എന്ന സംശയം വരുന്നുണ്ട്. കാരണം അരവിന്ദാക്ഷനും ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സിപിഎം നേതാക്കളിൽ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ തക്ക തെളിവുകളും മൊഴികളും ഉള്ളത് അരവിന്ദാക്ഷനെതിരെയാണ്. അരവിന്ദാക്ഷനെ നിരവധി ഘട്ടമായി ചോദ്യം ചെയ്തതിന് ശേഷം ഈ അറസ്റ്റ് ഉറപ്പിച്ചിരുന്നു. അരവിന്ദാക്ഷൻ എന്തൊക്കെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഇനി സുപ്രധാനമായ കാര്യം. ഈ ശാരീരിക മർദ്ദനത്തിൽ അരവിന്ദാക്ഷന്റെ ആരോപണ പ്രകാരമാണെങ്കിൽ ഈ ശാരീരിക മർദ്ദനത്തിലാണോ ഇത്തരം മൊഴികൾ പുറത്തു വന്നിട്ടുള്ളത്? എന്തായാലും ഇതെല്ലാം തന്നെ എഴുതി വാങ്ങി എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അരവിന്ദാക്ഷനും എ.സി. മൊയ്തീനും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളാണ്. വടക്കഞ്ചേരി നഗരസഭാ കൗൺസിലറായ അരവിന്ദാക്ഷൻ പ്രാദേശികമായി വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. എ.സി. മൊയ്തീൻ മുൻപ് വടക്കഞ്ചേരി സീറ്റിൽ മത്സരിക്കുന്ന നാൾ മുതലൊക്കെ തന്നെ എ.സി. മൊയ്തീനുമായി വളരെ അടുത്തിടപെട്ട പ്രാദേശിക നേതാവാണ്. അപ്പോൾ ഈ സതീഷ് കുമാർ കരുവന്നൂർ ബാങ്കിലേക്ക് വന്ന തൻ്റെ പണം 1,50,00,000 രൂപ താൻ അറിയാതെ പിൻവലിച്ചു എന്ന പരാതി പാർട്ടി നേതൃത്വത്തിലാണ്, തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തോടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ എ.സി. മൊയ്തീൻ അടക്കം ഇക്കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയം സെറ്റിൽ ചെയ്യാനായി, ഇത് പരിഹരിക്കാനായി കിരൺ 1,50,00,000 രൂപ ചാക്കിൽ കെട്ടി കൊടുത്തയച്ചു. അതിൽ അരവിന്ദാക്ഷനും പങ്കാളിയായിട്ടുണ്ട്. അതായത് ഈ കിരണും ഒപ്പം തന്നെ സതീഷ് കുമാറും തമ്മിൽ നടന്ന തർക്കം, ഈ തർക്കം പിന്നീട് വലിയ 1,00,000,000 രൂപയ്ക്കാണ്, അതായത് 1,50,00,000 രൂപയുടെ തർക്കമായിരുന്നെങ്കിലും അതിൻ്റെ ഇരട്ടിയിലേറെ തുകയ്ക്കാണ് സെറ്റിലായത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ കള്ളപ്പണി ഇടപാടുകളിലൊക്കെ തന്നെയും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അരവിന്ദാക്ഷൻ ആയിരുന്നു എന്ന കണ്ടെത്തൽ ഇഡിക്കുണ്ട്. ഈ കണ്ടെത്തൽ ഇനി ഇതിൻ്റെ വിചാരണഘട്ടത്തിൽ എത്രത്തോളം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന ചോദ്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലും വളരെ നിർണായകം തന്നെയാണ്. പിടികൂടുന്നതിന് മുൻപ് അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇത്രയാണെങ്കിൽ ഇനി പിടികൂടിയതിന് ശേഷം കസ്റ്റഡി കാലയളവിലുള്ള ചോദ്യം ചെയ്യൽ എന്തൊക്കെ വിവരങ്ങൾ പുറത്തുവരും, അതിൽ ഇതുവരെയും മറനീങ്ങാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ നേതാക്കൾ ഈ പട്ടികയിലേക്ക് എത്തുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട ബാങ്കുകൾ, ഒന്ന് MK കണ്ണൻ നയിക്കുന്ന തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക്, ഒന്ന് കരുവന്നൂർ ബാങ്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഈ കരുവന്നൂർ ബാങ്കും തൃശൂർ ജില്ലാ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. നമുക്കറിയാം MK കണ്ണൻ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്, കേരള ബാങ്കിന്റെ ഉപാധ്യക്ഷനായിരുന്നു. അപ്പോൾ MK കണ്ണൻ പ്രസിഡന്റായ ബാങ്കിൽ നിന്നും തുക കരുവന്നൂർ ബാങ്കിലേക്ക് പോയിട്ടുണ്ട്. അവർ സതീഷ് കുമാറിന് വേണ്ടിയാണ് പോയത് എന്ന കണ്ടെത്തലും ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ രേഖകളും ഇഡി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. MK കണ്ണനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ അരവിന്ദാക്ഷനെ പിടികൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വെള്ളിയാഴ്ച MK കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ MK കണ്ണനെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമ്പോൾ കൂടുതൽ തെളിവുകളുടെയും രേഖകളുടെ അടിസ്ഥാനത്തിൽ MK കണ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ എ.സി. മൊയ്തീൻ അടുക്കലേക്ക് എത്താനുള്ള രണ്ടാമത്തെ ഒരു കടമ്പ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അരവിന്ദാക്ഷന്റെ അറസ്റ്റ് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം കോളിളക്കം ഉണ്ടാക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം അരവിന്ദാക്ഷനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടത്തിയ സതീഷ് കുമാർ, കിരണും, ഒപ്പം തന്നെ സിപിഎം നേതൃത്വവുമായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ണി. അപ്പോൾ ഈ കണ്ണി അറസ്റ്റിലാകുമ്പോൾ ഇനി അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും നിൽക്കുന്ന ആരൊക്കെ വരും ദിവസങ്ങളിൽ പ്രതിയാകും, അറസ്റ്റിലാകും എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. എത്ര നിമിഷത്തിനുള്ളിൽ ഇനി അരവിന്ദാക്ഷൻ ഇ ഡി ഓഫീസിലേക്ക് വരുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇനി ഇ ഡി ഓഫീസിലേക്ക് തന്നെയാണോ അരവിന്ദാക്ഷനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുവരിക എന്ന ചോദ്യവും ബാക്കിയാണ്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇപ്പോൾ സിപിഎം കൗൺസിലർ അറസ്റ്റിലായിരിക്കുകയാണ്. എ.സി. മൊയ്തീന്റെ വിശ്വസ്തനെ കസ്റ്റഡിയിലെടുത്തത് തൃശൂരിൽ നിന്നാണ്.